പി എസ് സി എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം കേട്ടറ്റ് ഫെബ്രുവരി എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം കേട്ടറ്റ് എഴുതി ആളുകൾ രണ്ട് മൂടിലായിരിക്കും പ്രധാനമായിട്ടും അല്ലേ കേട്ടറ്റ് കിട്ടിയ ആളുകളുണ്ടാവും കേടറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയ ആളുകളുണ്ടാവും അപ്പോൾ അവർ രണ്ടുപേരും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടറ്റ് എഴുതി കിട്ടിയവർക്കും അതുപോലെ തന്നെ കേട്ടറ്റിന് അല്ലെ ഒന്നോ രണ്ടോ മാർക്കിന് സ്കോറ് കുറഞ്ഞ് ആയി പോയ ആളുകൾക്കും ഒരേപോലെ ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ആദ്യം പറയാൻ പോകുന്നത് ആദ്യം തന്നെ കേട്ടറ്റ് കിട്ടാത്ത ആളുകളെ കുറിച്ച് പറയാം കേട്ടറ്റ് കിട്ടാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം ഓൾറെഡി എൽ പി യു പി നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നത് കേട്ടറ്റ് നിർബന്ധമാണ് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അന്ന് കേട്ടറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത ആളുകളായിരിക്കും അതിൽ അപ്ലൈ ചെയ്ത മിക്കവാറും ആളുകൾ നമ്മൾ അവരുമായിട്ട് നമുക്ക് ഒരിക്കലും കോമറ്റ് ചെയ്യാൻ പറ്റൂല കാരണം ആ എന്ത് കേട്ടിട്ട് നമ്മൾ എഴുതി എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എഴുതി എടുത്തത് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ടൈം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നിങ്ങളെ ട്രാക്കും നിങ്ങൾ പഠിക്കുന്ന രീതിയൊക്കെ കറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിന് അല്ലെങ്കിൽ നാലോ അഞ്ചോ മാർക്കിനായിരിക്കും നിങ്ങൾക്ക് എന്തായിരിക്കും കെറ്റിറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ എന്തായാലും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അടുത്ത ടെറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഓക്കെ അതിലൊരു സംശയവും വേണ്ട കാരണം നമ്മൾ ഈ ഡി എഡ് എഡ് ഒക്കെ പഠിച്ചു വന്ന ആളുകളാണ് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡയറക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രാക്ക് പരീക്ഷയുടെ എന്നൊക്കെ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് കേട്ടറ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് എഴുതി ആളുകളെങ്കിലും അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ചാൻസ് ആണ് കാരണം അവരിപ്പോൾ എക്സാമിന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ ഇനി അവർക്ക് പേടിക്കണ്ട അവർക്കിപ്പോൾ എക്സാം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇനി അവർ ആ എക്സാമിനനുസരിച്ച് അവർക്ക് പ്രിപ്പയർ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ അവർക്ക് നല്ല രീതിയിൽ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ കേട്ടറ്റ് ഒന്നോ രണ്ടോ മാർക്കിന് ഫെയിൽ ആയി പോയ ആളുകൾ അല്ലെങ്കിൽ കേട്ടിട്ട് ഈ വർഷം ഈ തവണ കിട്ടാതെ പോയ ആളുകൾ ഒരിക്കലും വിഷമിക്കരുത് കാരണം നെക്സ്റ്റ് ടൈമും നിങ്ങൾക്കുള്ളതാണ് നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നേടാൻ തന്നെ തന്നെ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനം സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കുള്ള വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചോളാം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കേട്ടിട്ടിപ്പം നേടിയ കുറച്ച് ആൾക്കാരുണ്ടാവില്ല കേട്ടത്തി കിട്ടിയ ആളുകൾ ഉണ്ടാവും വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അത് നിർബന്ധമാക്കിയത് മുതൽ പല വിവാദങ്ങളും പല പ്രശ്നങ്ങളും അല്ലേ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും കേട്ടറ്റ് നിർബന്ധമാക്കിക്കൊണ്ടിരുന്ന ആദ്യത്തെ വിജ്ഞാപനം പി എസ് സി അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെ അംഗീകരിച്ച പി എസ് സി വിജ്ഞാപനം വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതുവരെ കേട്ടറ്റ് വേണം വേണ്ട എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് നിൽക്കുമായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് നിർബന്ധമാണ് എന്ന് വന്നതാണ് ആ സമയത്ത് അതിനെ അപ്ലൈ ചെയ്യാനും അത് നേടിയെടുക്കാനും നിങ്ങൾ കാണിച്ച ആ ഒരു ചങ്കൂറ്റം അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ച ആ ഒരു ധൈര്യം ആ ഒരു മനോഭാവം അതാണ് ഏറ്റവും നമ്മൾ പ്രശംസിക്കേണ്ട ഒന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ കേഡറ്റ് റിസൾട്ട് വന്നു നമ്മൾ വളരെ സന്തോഷത്തിലായിരിക്കും പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേഡറ്റ് നിങ്ങൾ പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഞാൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ കേഡറ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും എന്ന കാര്യങ്ങളാണ് പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുക പക്ഷേ കേഡറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് അല്ല പറയുന്നത് വേറെ അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കേഡറ്റ് കിട്ടിയ ആൾ ഇനി മുന്നോട്ടായിട്ട് ചിന്തിച്ച് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ പ്ലേ ാണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം അതിൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ല സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് എന്ത് എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ് എംപ്ലോയ്മെന്റിൽ പലപ്പോഴും ഈ റിസൾട്ടിൻ്റെ പ്രിന്റ് ഔട്ട് കേട്ടത്തിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉപയോഗിച്ചും പലപ്പോഴും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാറുണ്ട് കാരണം ഓൺലൈനാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനും എന്നിട്ട് അതിൽ ഏഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാലാവധി തരും അല്ലെങ്കിൽ സിക്സ് മന്ത് ത്രീ മന്ത് ആ കാലാവധിക്കുള്ളിൽ നമ്മൾ പോയിട്ട് എന്തെങ്കിലും നമ്മുടെ സർട്ടിഫിക്കറ്റ് അവിടെ വെരിഫൈ ചെയ്യിപ്പിച്ചാൽ മതി അപ്പം നിങ്ങൾ ഇപ്പം തിടുക്കപ്പെട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്താ എംപ്ലോയ്മെന്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് വളരെ നിർബന്ധമാണ് കാരണം നിങ്ങൾക്ക് കുറേ അവസരങ്ങൾ അവിടെ കാത്തു കിടക്കുന്നുണ്ട് കാരണം ഇപ്പോഴുള്ള പല റാങ്ക് ലിസ്റ്റുകളും റദ്ദാവുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്താണ് അവിടെ എംപ്ലോയ്മെൻറ് വക ആളുകളെ നിയമിച്ചാൽ മതി എന്നൊരു തീരുമാനം അല്ലെങ്കിൽ സർക്കാർ എടുക്കുകയാണെങ്കിൽ സർക്കാർ എടുത്തിട്ടുണ്ടെന്നോ തീരുമാനം അത് പ്രാബല്യത്തിൽ വരാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് വഴി നമിച്ചാൽ മതി എന്ന് വരികയാണെങ്കിൽ ആ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്ത കേട്ടത്തി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ബേസ് ഇടയ്ക്കും അവർ നിയമനം അവിടെ നടക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻറ്റർവ്യൂ കാർഡ് കിട്ടണമെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും എംപ്ലോയ്മെൻ്റിൽ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത് ഇപ്പം കാറ്റഗറി ടു കിട്ടിയ ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ കാറ്റഗറി ടു അല്ലെങ്കിൽ വണ്ണ് കിട്ടിയ ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ അവർ ഹയർ കാറ്റഗറി എഴുതാൻ അവർ ക്വാളിഫൈഡ് ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റ് കാറ്റഗറികൾ എഴുതെടുക്കാനാണ് നോക്കേണ്ടത് ഇപ്പം നിർബന്ധമായിട്ടും ഈ കാറ്റഗറി വണ്ണ് ടു ഒക്കെ ക്വാളിഫൈ ചെയ്ത ആളുകൾ കാറ്റഗറി ത്രീ എഴുതാൻ അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ കാറ്റഗറി ത്രീ എക്സാം എഴുതാൻ അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ആ ഹയർ കാറ്റഗറി അവർ നിർബന്ധമായിട്ടും എഴുതിയെടുക്കണം കാരണം അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഡെയിലി വേജ് ഇൻറ്റർവ്യൂനൊക്കെ പോകുന്ന സമയത്ത് അവിടെ പലപ്പോഴും എന്താണ് യു പിക്യൂ ഹൈസ്കൂളിനൊക്കെ ഒരുമിച്ചായിരിക്കും അവർ ഇൻ്റർവ്യൂ നടത്തുക അപ്പോൾ ചിലപ്പോൾ നമ്മളെ കയ്യിൽ ഒരു കാറ്റഗറി ത്രീ ഉണ്ടാവുക മറ്റുള്ളടത്തിൽ ഇപ്പോൾ രണ്ടര ഉണ്ടാവും അപ്പോൾ ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ ഒരു പരിഗണന വരികയാണെങ്കിൽ നമ്മളൊരിക്കലും പിന്നോട്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ കാറ്റഗറിയിലെ സന്തോഷം നിങ്ങൾ അവിടെ മനസ്സ് തന്നെ സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം എനിക്ക് അടുത്തത് എനിക്ക് നേടിയെടുക്കണം എന്നൊരു വാശിയോട് കൂടി നിങ്ങൾ നെക്സ്റ്റ് കാറ്റഗറിക്ക് വേണ്ടി നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക അല്ലേ വേണമെങ്കിൽ ഇന്നൊരു ദിവസം നിങ്ങൾക്ക് എടുക്കാം നാളെ മുതൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു തുടങ്ങാവുന്നതാണ് അപ്പം നിങ്ങൾ അതർ കാറ്റഗറി നിങ്ങൾ എഴുതിയെടുക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ മൂന്നാമതായിട്ട് ഇനി വരാൻ പോകുന്നത് നമുക്കറിയാം എയ്ഡഡ് ഡെയിലി ബേജിലൊക്കെ എന്താണ് കുറെ ഇന്റർവ്യൂസിന് ചാൻസ് ഉണ്ട് കാരണം ഡെയിലി ആയി ഇന്റർവ്യൂ വരുന്ന സമയത്ത് എയ്ഡഡിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും ഈ ഒരു മെറ്റേണിറ്റി ലീവ് ഒക്കെ ബന്ധപ്പെട്ട് എന്താണ് ലോങ് ലീവില് ആളുകൾ പലപ്പോഴും എന്താണ് ഡെയിലി വേജിലുള്ള ആളുകളെ നിയമിച്ചുകൊണ്ട് എന്തെങ്കിലും അവർ എടുത്ത് പോവുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഒരു സന്ദർഭം നമുക്ക് എന്താണ് ചിലപ്പോൾ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വൺ ഇയർ അല്ലെങ്കിൽ ടു ഒക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അവിടെ ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനാണ് കാരണം എന്താണ് നിർബന്ധമായിട്ടും അവർക്ക് ആ പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം ഇൻ്റർവ്യൂ നടത്തണം ഇൻ്റർവ്യൂവിൻ്റെ സ്കോർ കാണിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രം എന്താണ് സാലറി പോലും പാസ്സാവുക അപ്രൂവൽ പോലും കിട്ടുന്നുള്ളതാണ് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സാലറി ഇട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ആ ഒരു നിയമവശത്തിലൂടെ തന്നെ എല്ലാ സ്കൂളുകളും എല്ലാ സ്കൂൾ മാനേജർമാരും മുന്നോട്ട് പോവുള്ളൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർ നോക്കുന്ന സമയത്ത് എന്താണ് ക്വാളിഫൈഡ് ആയ ആൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും എയ്ഡഡിലൊക്കെ ഇനി ഗവൺമെൻറ്റിൻ്റെ പറയാനാണ് നമുക്കറിയാം അവിടെ തികച്ചും സുതാര്യമായ ഒരു നിയമന രീതിയാണ് ഡെയിലി വേജ് ആയി ആയിട്ടാണെങ്കിൽ കൂടി കൃത്യമായിട്ട് സ്കോറും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഉള്ള ആള് അയാള് ക്വാളിഫൈഡ് ആയുള്ള ഒരാളാണ് ഉള്ളത് ബാക്കിയുള്ളവർ ഇല്ലാത്തതാണെങ്കിൽ ആ ഉള്ള ആളെ മാത്രമേ എടുക്കുള്ളൂ ഇനി എന്ത് പ്രിഫറൻസ് എത്ര പരിചയം മറ്റാൾ നമുക്കുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടറ്റ് നിർബന്ധമാണ് അപ്പം ഇനി എയ്ഡഡിലും ഗവൺമെൻറ്റിലും വരുന്ന ഡെയിലി വേജ് ഇൻ്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെയെങ്കിലും നിങ്ങൾക്കിപ്പം വേറെ വർക്കൊന്നും നിങ്ങളിപ്പോൾ ചെയ്യാനുള്ളൊരിതിലല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടറ്റ് സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ആ ജോലി നിങ്ങളുടെ കാരണം ഒരു ഗവൺമെൻറ് സ്കൂൾ നിന്ന് അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഒരു എഡിഡ് സ്കൂൾ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന ആണെങ്കിൽ ഒരു സ്കൂൾ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് നിറഞ്ഞ വളരെ വലുതാണ് അല്ലേ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു എസാം എഴുതി നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ടീച്ചേഴ്സ് എക്സാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്കൂളത്തെ കാര്യങ്ങളാണ് പലപ്പോഴും ആയിട്ട് ചോദിക്കുക അല്ലാതൊക്കെ നമ്മള ഈ ജനറൽ നോളജ് ഒന്നും അവിടെ ഇൻ്റർവ്യൂല് കൂടുതലായി നമ്മൾ ചെക്ക് ചെയ്യുക കാരണം ജനറൽ നോളജ് ഒക്കെ നമ്മൾ പഠിച്ച് പരീക്ഷ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് മെയിൻ ലിസ്റ്റിലൊക്കെ വരുന്നത് അപ്പോൾ അവിടെ ചെക്ക് ചെയ്യുന്നതാണ് ഈ സ്കൂൾ അഡ്മിനിസ്ട്രേഷനായി ബന്ധപ്പെട്ട കാര്യം സ്കൂളിലെ പുതിയ പുതിയ സംഭവ വികാസങ്ങൾ സ്കൂളിലെ പുതിയ പുതിയ സ്കീമുകൾ പ്ലാനുകൾ സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇത് ഇതറിയണം നമ്മൾ വീട്ടിലിരുന്നിട്ട് കേട്ടറ്റ് കിട്ടിയാൽ വീട്ടിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഇത്രയും ഇൻ്റർവ്യൂല് പങ്കെടുക്കണം ഇന്റർവ്യൂ പങ്കെടുക്കുന്ന സമയത്ത് സ്കൂളിലെ ഡെയിലി വേജ് ഇന്റർവ്യൂ പങ്കെടുക്കുമ്പോൾ അവിടുന്ന് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ കൂടാതെ നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ അവിടുന്ന് കുറേ കാര്യം നമുക്ക് കിട്ടും ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫ്യൂച്ചർ ലൈഫിന് അല്ലെങ്കിൽ അന്നേരം പെർമനൻറ്റ് ജോബിന് വേണ്ടി നമുക്കതിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ ഒരു എയ്ഡഡ് ഗവൺമെൻറ് ഡെയിലി വേജ് ഇൻ്റർവ്യൂ നിങ്ങൾ വിട്ട് കളയരുത് നിർബന്ധമാണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാമെന്നു വെച്ചാൽ പ്രൈവറ്റ് സ്കൂൾ ജോബ്സ് പലപ്പോഴും പ്രൈവറ്റ് സ്കൂൾ ജോബ്സിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ കാരണം എന്താണ് ഇപ്പം ഡെയിലി വേജ് അല്ലെങ്കിൽ എയ്ഡഡ് ഡെയിലി വേജ് ഒക്കെ ആയിട്ടുള്ള വേക്കൻസീസ് കുറവാണെങ്കിൽ പല ആളുകളും എന്താണ് ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിൽ സി ബി എസ് ഇ പ്രൈവറ്റ് ജോബ്സിന് പോകും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ഉണ്ട് പലപ്പോഴും നമ്മൾ സി ബി എസ് കാണാറുണ്ട് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് കുറേ ഉണ്ട് അവിടെ എന്താണ് സ്റ്റേറ്റ് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും അവർ എന്ത് പ്രിഫർ ചെയ്യും തെറ്റ് പ്രിഫർ ചെയ്യും കാരണം അവിടെ ഒരാൾ ഇൻ്റർവ്യൂവിൻ്റെ നാലോ അഞ്ചോ പേര് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസിക്കൊരു ചെക്ക് ചെയ്യാം പക്ഷെ അതോടൊപ്പം തന്നെ അവരെന്തൂടി നോക്കും അവർ നോക്കുന്ന ഒരു കാര്യം അവർ ടെറ്റാണ് അല്ലെങ്കിൽ സി ടെറ്റ് അല്ലെങ്കിൽ ടെറ്റാണ് നോക്കുക കൂടുതലും കെ കേറ്ററ്റിന് അവർ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ടെറ്റിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അപ്പം നിർബന്ധമായിട്ടും പ്രൈവറ്റ് സ്കൂൾ ജോബിന് ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും അവരെ ബയോഡാറ്റ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കേട്ടത്തിൻ്റെ കാര്യം നിർബന്ധമായിട്ടും അതിൽ കാണിക്കണം വിട്ടുപോയരുത് ബയോഡാറ്റ എങ്ങോട്ട് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്തും കേട്ടത്തിൻ്റെ ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ബയോഡേറ്റയിൽ നിങ്ങൾ കാണിക്കുക ബ്രാക്കറ്റിൽ എന്ത് കാണിക്കണം ആ ഏത് മാസമാണ് ഏത് വർഷമാണെന്ന് കാണിക്കണം അപ്പൊ നിങ്ങൾ വളരെ ഫ്രഷാണ് എന്നൊരു ആറ്റിറ്റ്യൂഡും കൂടി അവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെക്കുക നിർബന്ധമായിട്ട് ബയോഡേറ്റയിൽ ഏത് ഇന്റർവിന് പോകുമ്പോൾ കേട്ടറ്റ് നിങ്ങൾ ഉൾപ്പെടുത്താൻ മറന്നു പോകരുത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് കരുതിയിൽ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും പാടില്ല അത് വളരെ ലാഗിങ് ആണ് അല്ലെ നമുക്കിതിൽ ഡിലേ ഉണ്ടാക്കുകയോ ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും അത് ചെയ്തോളാം പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് ഈ സീ ടെ നിർബന്ധമായിട്ടും നമ്മൾ എഴുതിയെടുക്കണം കാരണം സീടെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ഇത് എഴുതിയെടുക്കണമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കേടെറ്റ് എഴുതിയെടുത്തു ഓക്കെ നമുക്കറിയാം നമ്മളെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പല നിയമനങ്ങളിലും കേടെറ്റ് ഓർ സിടെ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് സ്കൂൾസിലൊക്കെ സീടെറ്റാണ് എന്താണെന്ന് ഈ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഒരു നവോദയ സ്കൂൾസ് കെ വി കേന്ദ്രീയ വിദ്യാലയമെന്നൊക്കെ പറയുമ്പോൾ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ ഒക്കെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എത്രയാണ് ആ ആറായിരത്തോളം ടീച്ചേഴ്സിനെയാണ് അവർ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ വിളിച്ചത് ആറായിരത്തോളം ടീച്ചേഴ്സ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവിടെ സി നിർബന്ധമാണ് അല്ലേ സി നിർബന്ധം എന്ന് പറയുമ്പോൾ സി ഉണ്ടെങ്കിലേ അവിടെ നടക്കുള്ളൂ ഇനി നമ്മുടെ നാട്ടിലൊരു കെ വിയിലൊക്കെ ഇപ്പോൾ പലപ്പോഴും ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു ടൈം ആയിരുന്നു ഇപ്പോൾ കൊറോണയ്ക്കായിട്ട് കുറച്ചൊന്ന് ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിലും കെ വിയിൽ നിങ്ങൾ ഇൻറ്റർവ്യൂവിന് പോയാൽ അവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു നമ്മൾ ഏകദേശം ക്വാളിഫൈഡ് ആണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവർ സീറ്ററ്റ് നോക്കും സീറ്ററ്റ് നോക്കും സീറ്ററ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ക്വാളിഫൈഡ് ആയ ഒരു കാറ്റഗറി ഉള്ള ആളാണെങ്കിലും നമുക്ക് എന്നെയാണ് പ്രിഫറൻസ് അവർ തരിക അവർ വേറെ ഒന്നും അവർ നോക്കൂല കാരണം എന്താണ് ഇവർക്ക് അവിടെ ഓഡിറ്റിങ്ങും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നിർബന്ധമായിട്ടും എന്താണ് ഇടയ്ക്കിടയ്ക്ക് അവിടെയുള്ള ഈ ഒരു ഓഡിറ്റിങ്ങും കാര്യമൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഭയങ്കര സുതാര്യമായിട്ട് ഞാൻ നിയമനം നടത്തണം നിർബന്ധമാണ് അപ്പോൾ അവർ അവിടെ എടുക്കുന്ന ആളെ സി ടെറ്റുള്ള ഇനി സി ടെറ്റുള്ള ആൾ തന്നെ അവർ പ്രിഫർ ചെയ്യുകയുള്ളൂ അപ്പം സി ടെറ്റുള്ള അവർ ഇൻറ്റർവ്യൂ നടത്തുമ്പോൾ ഇങ്ങനെ അവർ ചെയ്യുക അവർ യു പിയിലേക്കോ അല്ലെങ്കിൽ എന്താണ് പി ആർ ടി പ്രൈമറി ടീച്ചർ ആയിട്ടും അല്ലെങ്കിൽ ടി ജി ടി അല്ലേ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറായിട്ടും അവരെടുക്കുന്ന സമയത്ത് രണ്ടിനും കൂടി ചിലപ്പം കോമൺ ഇൻ്റർവ്യൂ അവർ നടത്തും അല്ലേ എന്നിട്ട് എന്നിട്ടിപ്പം നമ്മൾ ഏതിലാണ് നമുക്ക് പ്രിഫർ ചെയ്യുക ഞാനിപ്പോൾ ഒരു സി ടെറ്റ് കാറ്റഗറി ടു അല്ലെങ്കിൽ കാറ്റഗറി വണ്ണ് പാസ്സായ ആളാന്ന് കരുതുക അപ്പം ഞാനായിട്ട് ടി ജി ടി ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ കൂടി എനിക്ക് സീറ്ററ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ചിലപ്പോൾ എവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പി ആർ ടി അതായത് പ്രൈമറി ടീച്ചർ ആയിട്ട് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് സീറ്റെറ്റ് പെട്ടെന്ന് എഴുതി എടുത്തോളാം സീറ്റെറ്റ് കാറ്റഗറി വണ്ണിനും ടുവിനും ഇപ്പോൾ ബി എഡുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ആദ്യം വണ്ണിന് പറ്റൂലായിരുന്നു ഇപ്പം വണ്ണിനും ടുവിനും ബി എഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കറിയാം നമ്മൾ പലപ്പോഴും നിയമനത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് കാറ്റഗറി ടു ആയിരിക്കും പ്രിഫർ ചെയ്യും എങ്കിലും പക്ഷെ അല്ല രണ്ടും എഴുതി എടുത്തോളാം നമ്മുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ട് വളരെ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇനിയിപ്പം വരാൻ പോകുന്ന കേന്ദ്രീയ വിദ്യാലയയുടെ ഒരു നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വരും രണ്ടായിരത്തി ഇരുപത്തൊന്നാമ്പിലേക്ക് വരും ആ സമയത്ത് നമുക്ക് ഈ സീറ്റ് ഒക്കെ കഴിയിട്ടുണ്ട് നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടാനും ചാൻസ് ഉണ്ട് അവിടെ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഏത് കെ വിയുടെ ഒക്കെ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇന്റർവ്യൂ മാത്രമേ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നു പോകരുത് എംപ്ലോയ്മെന്റിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് ആഡ് ചെയ്യണം കൂടാതെ ടെറ്റിൻ്റെ അതർ കാറ്റഗറീസ് നിങ്ങൾ എഴുതിയെടുക്കണം കൂടാതെ എയ്ഡഡ് ഡെയിലി വെച്ച് ഇൻ്റർവ്യൂസ് എവിടെ ഉണ്ടാവും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അവിടെ നിന്ന് കുറേ കാര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ നിർബന്ധമായിട്ടും വർക്ക് ചെയ്യുക പ്രൈവറ്റ് സ്കൂൾസിന് ഒരിക്കലും മാറ്റി നിർത്തരുത് എസ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്യുക പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് കേരള സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് നമ്മൾ പ്രിഫർ ചെയ്യണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ എഴുതിയിരിക്കേണ്ടത് സി ആണ് അല്ലെ പിന്നെ കൂടാതെ ഞാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമുണ്ടല്ലോ എന്തായിരുന്നു ആ ബയോഡാറ്റ നിങ്ങൾ എങ്ങോട്ട് നിങ്ങൾ സി വി അല്ലെങ്കിൽ ബയോഡാറ്റ നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ അതിൽ കേറ്റിൻ്റെ വർഷവും മാസവും വെച്ച് നിങ്ങൾ നിർബന്ധമായിട്ടും സെൻഡ് ചെയ്യണം സ്കോർ ഒന്നും നിങ്ങൾ കാണിക്കേണ്ട കാറ്റഗറി ഏതാണെന്ന് നിങ്ങൾ കാണിക്കാം അതും വെച്ച് നിങ്ങൾ സെൻഡ് ചെയ്യണം അപ്പോൾ ബയോഡേറ്റ ഇപ്പോഴേ നിങ്ങൾ തയ്യാറായിക്കോളൂ ബയോഡേറ്റ നിങ്ങൾ ഇപ്പോഴേ എഡിറ്റ് ചെയ്ത് ചെയ്തു ചെയ്തു തുടങ്ങിയോളൂ എഡിറ്റ് ചെയ്ത അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അത്ര ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്ഡ് പാസ്ഡെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അല്ലെ എലിജിബിലിറ്റി ടെസ്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടിയിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് സീറ്റും കേട്ടറ്റും ഉണ്ട് രണ്ടും നിങ്ങൾക്ക് അവിടെ കാണിക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടറ്റ് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് പക്ഷെ അതിലും സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ ഒരു ജോബ് ഓഫർ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം വരിക ഓക്കെ അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ അതേമാതിരി ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ കൂടാതെ നിങ്ങളുടെ കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്താ ഡൗട്ടോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് പുതിയൊരു ടോപ്പിക് വരുമ്പോൾ കാണാം ഓക്കെ താങ്ക്